ജേക്കബ് മൂവീസ് അവതരിപ്പിക്കുന്ന എയർ ഹോസ്റ്റസ്. ദൈവത്തെപ്പോലെ സ്നേഹിച്ച ജ്യേഷ്ഠനെ ഏട്ടത്തിയമ്മ ചതിച്ചതിൽ മനം നൊന്ത് അനിയൻ അനുഭവിക്കേണ്ടി വന്ന ദുഃഖത്തിന്റെ കഥയാണ്. സംവിധാനം പി ചന്ദ്രകുമാർ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ എയർ ഹോസ്റ്റസ് ആണ്. അദ്ദേഹം ഇവിടുന്ന് വളരെ നേരത്തെ പോയതാണല്ലോ. കമ്പനി പോയി, എയർപോർട്ടിൽ ചെന്ന് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞാ പോയത്. നിങ്ങള്? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥന. സാറും കുഞ്ഞുങ്ങളും ഇവിടുന്ന് പോയാ പിന്നെ ഈ വലിയ ബംഗ്ലാവിൽ ഞാൻ മാത്രമേ കാണൂ. ഓക്കെ, ഇനി ഞാൻ പോയിക്കോട്ടെ. ഒരു കപ്പ് കാപ്പി പോലും കുടിക്കാതെയോ? അയ്യോ, സാറിഞ്ഞാ പിന്നെ എന്നെ ജോലി കാണില്ല. കാപ്പി കുടിക്കാതെ ഞങ്ങൾ വിടില്ല. ടെലിഫോണിൽ ബെല്ലടിക്കുന്നു. അനിലയെയും അനിലിനെയും വിമാനത്താവളത്തിൽ നിന്നും എയർ ഹോസ്റ്റസ് ആയ രതി ജയന്റെ വീട്ടിലെത്തിക്കുന്നതോടെ കഥ ആരംഭിക്കുന്നു. ശങ്കരമാമൻ കാര്യസ്ഥനാണ്, രാമു സി എ ഡി കുട്ടി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ജയന്റെ ഡ്രൈവർ. കണ്ടോ, സാറിന്റെ ഫോണാ, ഇപ്പോഴിങ്ങോട്ട് വരുമെന്ന്. വന്നിട്ടേ പോവാവുന്നു. ഞങ്ങളുടെ കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് അയച്ചേക്ക ആന്റി. ആന്റിക്ക് ഞങ്ങളുടെ കാറിൽ പോവാലോ. കുഞ്ഞിരിക്കും, വണ്ടി ഞാൻ പറഞ്ഞു വിട്ടേക്ക. ഇരണ്ടായാലും ഒന്ന് കലങ്ങി 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 അവസാനം തെളിഞ്ഞെങ്കിൽ തെളിഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ല. കലങ്ങുന്നുള്ളത് ഡെഫിനറ്റ്. ഇല്ലെങ്കിൽ ഈ സി ഐ ഡി കുട്ടി കലക്കും. നീ പോയില്ലേ അവരുടെ കുട്ടി? അമ്മാവിന് വലിയ വിവരമില്ലാത്തൊന്ന് ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല. എന്നാലും പറഞ്ഞു നോക്കാം, മനസ്സിലാകുമെന്ന് അറിയാലോ. ഈ സി ഐ ഡി കുട്ടി പിടിവിടുമെന്ന് അമ്മ കരുതണ്ട. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെ മർദ്ദിച്ചൊതുക്കിയ ചരിത്രമല്ല അമ്മ. ഹിറ്റ്ലർ എവിടെ? മുസോളിനി എവിടെ? മറ്റു പലരും എവിടെ? എന്തിന് ഇവിടുത്തെ ഇവിടുത്തെ സാറവിടെ? നീ എന്താ ഈ പറയണത്? നിനക്ക് എന്ത് വേണം? എനിക്ക് അധ്വാനിക്കണം. നഷ്ടപ്പെട്ടു പോയ എന്റെ തൊടിയിൽ തിരിച്ചിട്ടണം. അത് സാറ് വരുമ്പോ പറഞ്ഞേച്ചാ മതി. ഞാനാണ് സി ഐ ഡി കുട്ടി, സി ഐ ദാമോദരൻ. ഈ നിൽക്കുന്ന ശങ്കരപ്പണി എന്റെ അമ്മാവനാണ്. എന്ന് ഉറക്കം പറയാതാ, നാലുപേര് കേട്ടാ എനിക്ക് മോശമാ. അതൊക്കെ പറയാമാവാ, അതെനിക്കും കുറച്ചിലാണ്. എന്നെ എന്റെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു. അത് ഇവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണമുണ്ടാ. കുഞ്ഞവിടെ പോയിരുന്നാട്ടെ, ഞാനിപ്പോ വരാം. ജയൻ രതിയുമായി അടുക്കുന്നു. പലപ്പോഴും രതിയോടൊപ്പം ഷോപ്പിങ്ങിനും ബീച്ചിലുമൊക്കെ പോവുക പതിവാക്കുന്നു. ഇവിടെ ഉള്ളതെല്ലാം എനിക്ക് പഴയതാണ്, പുതിയതായി ഒന്ന് മാത്രമേ ഉള്ളൂ. മിസ് രതി ഇവിടെ സാധാരണ വരാറുണ്ടോ? വരാറുണ്ടായിരുന്നു വളരെ കാലം മുമ്പ്. അന്ന് തനിച്ചായിരുന്നില്ല അല്ലേ? ഐ എം സോറി, ഞാൻ അധികം സംസാരിക്കുന്നില്ല. എന്താ? ഏകാന്തതയാണല്ലോ ഇഷ്ടം. ഒഴിഞ്ഞു പോവില്ല എന്നുറപ്പുള്ള ചില ശാപങ്ങളുണ്ട്. അതിഷ്ടമാണെന്ന് ഭാവിക്കുന്നതാണ് പിന്നെ നല്ലത്. അങ്ങനെ ഒരു ശാപമാണ് എന്റെ ഏകാന്തത്. വേണമെന്ന് തോന്നിയാൽ ഏത് നിമിഷവും ഒഴിവാക്കാവുന്നതാണ് ഈ ശാപം. എനിക്കതിന് കഴിയും. എന്നെങ്കിലും കഴിയുമോ? എന്താ ചിരിക്കുന്നത്? അതാ നോക്കൂ. അവനെ മധുരാങ്കിലേ ഇടിയൻ. കുട്ടികളെ നോക്കാൻ പോയതാണ്. കുട്ടികളിപ്പോ അവനെ നോക്കണമെന്ന്. ജയിലർ മേനോൻ പറഞ്ഞതനുസരിച്ച് കമലയെ ജയിലിലെത്തി കാണുന്നു. മിസസ് കമലം. Mm-hmm.
എന്റെ അനിലും അനിതയും വന്നിട്ടുണ്ടല്ലേ? ഇല്ല. അവർ വീട്ടിൽ വന്നിട്ടില്ലേ? ഉണ്ട്. എനിക്ക് അവരെ ഒന്ന് കാണണം. വേണ്ട. അവരെ പ്രസവിച്ച അമ്മയാണ് ഞാൻ. പ്രസവിച്ച അമ്മയോ അതോ പ്രസവിച്ച പിശാചോ? പിശാചായിരിക്കാം, മഹാപാപിയായിരിക്കാം, എന്നാലും എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകുകയേ ഉള്ളൂ. വിധി അതാണെങ്കിൽ അനുഭവിക്കുന്നു. എന്തൊക്കെയായാലും അലിനെയും അനീതിയും കാണാനുള്ള മോഹം വേണ്ട. ഇങ്ങനൊന്നും പറയരുത്. അവരെന്റെ രക്തത്തിൽ ജനിച്ച എന്റെ മക്കളല്ലേ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രസവിച്ച അമ്മ എന്നേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് പ്രേതമാണ്. പ്രേതത്തെ കണ്ടാൽ അവർ ഭയപ്പെടും. അതിന് ഞാൻ അവരെ വിട്ടുതരില്ല. തീർച്ച. മദ്രാസിലേക്കുള്ള യാത്രയിൽ വിമാനത്തിൽ വെച്ച് രതിയെ കാണുന്നു. അവർ ഒന്നിച്ച് മുറിയെടുത്ത് താമസിക്കുന്നു. എയർ ഹോസ്റ്റസ് സന്ധ്യ രതിയെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാനും. രതി ഇന്ന് ഡ്യൂട്ടിയിലല്ലേ? അല്ല, ഞാൻ മദ്രാസിലേക്കാ, ഒരു മാരേജിന്. ഞാനും മദ്രാസിലേക്കാണ്. എന്റേത് വെറും ഒരു ബിസിനസ് കാര്യം. ബോറടിക്കുന്നെങ്കിൽ ഇത് വായിക്കൂ. താങ്ക്സ്. എന്റെ കാര്യമായിരിക്കും. ഞാൻ ജയൻ, ഒരു സാധാരണ ബിസിനസ്സുകാരൻ. ഞങ്ങൾ പരിചയക്കാരാണ്. മനസ്സിലായി. എന്ത് മനസ്സിലായി? വെറും പരിചയക്കാരല്ലെന്നും മനസ്സിലായി. ആ, ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അല്പം കൂടുതൽ സ്വാതന്ത്ര്യം കാണിച്ചു പോയി. നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്ര ആലോചിച്ചാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ നടക്കില്ലായിരുന്നു അല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. അന്ത്യയുടെ അസുഖം എങ്ങനെയുണ്ട്? അസുഖമൊക്കെ ഭേദമായി. രതി വീട്ടിൽ വന്നപ്പോഴേ അവിടെ അസുഖം കുറഞ്ഞു തുടങ്ങി. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ കമല മക്കളെ കാണാൻ ജയന്റെ വീട്ടിലെത്തുന്നു. അവരെ പറഞ്ഞുവിടുന്നു. എന്റെ വീടല്ലേ ഇത്? എന്റെ കുട്ടികൾ ഇവിടെയല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇവിടെ വന്നത് കുട്ടികൾ കണ്ടോ? ഇല്ല. കുട്ടികളെ കണ്ടോ? രണ്ടും പണിക്കൽ സമ്മതിച്ചില്ല. നന്നായി, ഇനി ഒട്ടും താമസിച്ചുകൂടാ, ഉടൻ ഇവിടെ ഇറങ്ങണം. ഞാൻ എവിടെ പോകണമെന്ന് കൂടി പറഞ്ഞു തരൂ. എവിടെ വേണമെങ്കിലും പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം കമലാ മേനോൻ എന്നൊരു വ്യക്തി ജീവിച്ചിരിപ്പില്ല. ശരിയാണ്, ഞാൻ മരിച്ചുപോയി. അന്നേ മരിച്ചുപോയി. വീണ്ടും എന്തിനിങ്ങനെ ശല്യപ്പെടുത്തുന്നു? എല്ലാം കേൾക്കേണ്ടവളാണ് ഞാൻ, സഹിക്കേണ്ടവളാണ്. എന്നാലും അവസാനമായി എനിക്കൊരു അപേക്ഷയുണ്ട്. വേഗം പറയൂ. ഞാൻ മരിച്ചുപോയെന്നാണ് മക്കളെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നതല്ലേ? അതെ. ഇനി അവരെന്നെ കണ്ടാൽ ഒരിക്കലും തിരിച്ചറിയില്ല. അതുകൊണ്ട് ഒരു വീട്ടുവേലക്കാരിയായെങ്കിലും ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. എന്റെ മക്കളെ കണ്ടുകൊണ്ട് മരിക്കാൻ വേണ്ടി മാത്രമാണ്. ദേവിയെ ഇതെങ്കിലും ഒന്ന് സമ്മതിക്കൂ. സാധ്യമല്ല. മറക്കാൻ ശ്രമിക്കുന്നതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ വീട്ടിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയും സ്വയം ഹോമിക്കാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. പോകാനാണ് പറഞ്ഞത്. രതിയും അമ്മയും ജയന്റെ വീട്ടിലെത്തുന്നു. വിവാഹ കാര്യം സംസാരിക്കുന്നു, ഉറപ്പിക്കുന്നു. താമസിച്ചാണ് ഉറങ്ങിയത്, അതുകൊണ്ട് ഉണരാൻ വൈകിപ്പോയി. ഉണരാൻ വൈകിയതല്ല, ഞങ്ങൾ അല്പം നേരത്തെ ആയിപ്പോയി. അവള് 4 മണിക്ക് എഴുന്നേറ്റതാ, പിന്നെ എന്നെ ഉറക്കിയിട്ടില്ല. വരൂ, ഹോംവർക്ക് ചെയ്യണ്ടേ? കമ്മൻ. ശരി, ഞാനും ഇവിടെ വരാം. കമ്മനിൽ വാ. ഞങ്ങൾ ഇത്ര രാവിലെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ലല്ലോ. എപ്പോഴും വരാവുന്നവർ എന്തിനു വന്നു എന്ന് ചോദിക്കണോ? രതി ചിലതൊക്കെ എന്നോട് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ തീരുമാനിച്ചെന്നോ മറ്റോ. അമ്മയ്ക്കതിൽ യാതൊരു എതിരുമില്ല, സന്തോഷമേ ഉള്ളൂ. നേരാണോ എന്ന് ചോദിച്ചെന്ന് മാത്രം. നേരാണ്. എനിക്കത് അറിഞ്ഞാ മതി. ഒരമ്മയെന്ന നിലയ്ക്ക് ചോദിക്കേണ്ട കടമയുണ്ടല്ലോ. ഞാൻ എനിക്ക്
അമ്മയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ എന്തു പറയാന്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം എല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണല്ലോ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പൊ പിന്നെ എന്റെ ഉപദേശം എന്തിനാ? ഇതേ കുറിച്ചൊന്ന് അറിയണം, നിങ്ങളെ അനുഗ്രഹിക്കണം, ഇതേ എനിക്ക് ചെയ്യാനുള്ളൂ. ജയന്റെ വീട്ടിലെത്തിയ രതി കമലയുമായുള്ള സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു. എന്റെ മക്കളെ കൊണ്ട് നിങ്ങൾ എന്നെ ഭ്രാന്തി എന്ന് വിളിപ്പിച്ചല്ലേ, എല്ലാവരും കൂടി എന്നെ ഭ്രാന്തിയാക്കി. ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. എനിക്കും ഇത്രയും കാലം ഞാൻ എന്നെ നിയന്ത്രിച്ചു, ഇനി എനിക്കത് കഴിഞ്ഞില്ലെന്ന് വരും. എനിക്ക് വേണ്ടതെല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ? ജയിലിലായിരുന്ന ഞാൻ മരിച്ചുപോയെന്ന് നിങ്ങൾ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചില്ലേ? എന്റെ കുട്ടികളെ നല്ലവണ്ണം ഒന്ന് കാണാൻ കൂടി നിങ്ങൾ സമ്മതിച്ചോ? ഇപ്പോൾ എന്റെ കുട്ടികൾക്ക് പോലും എന്നെ പേടിയായി. അവരുടെ മുമ്പിൽ ഞാനൊരു ഭ്രാന്തിയായി. ജയിലിൽ പോയതിന് ഞാനാണ് ഉത്തരവാദി. അത്തരം ഒരു അമ്മ മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്നതാണ് കുട്ടികളുടെ ഭാവിക്ക് നല്ലത്. എത്രയായാലും അവരെന്റെ മക്കളല്ലേ. ഇനി ഈ അവകാശം കൊണ്ട് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്തിനു വേണ്ടിയാണ് ഈ നിർബന്ധം പിടിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കുകൂടി അവകാശപ്പെട്ട സ്വത്ത് കൈവശം വെച്ച് മറ്റൊരുത്തെ വിവാഹം ചെയ്ത് സുഖിക്കാൻ അല്ലേ? അതാണ് ധാരണയെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ. എനിക്കൊന്നേ ഇപ്പോഴും പറയാനുള്ളൂ, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാതെ പോണം. എങ്ങോട്ടെങ്കിലും എത്ര പണം തരാനും ഞാൻ തയ്യാറാണ്. ഇല്ല, ഇനി നീ മുഖം മൂടിയിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രതിയെ വീട്ടിലെത്തി വിളിച്ച് തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്നു. നീ ജയിൽ വിളമ്പി കൊടുക്ക, ഞാനിതാ വരുന്നു. അത് വേണ്ട, ഞാൻ പൊക്കോളാം. ചേട്ടൻ എവിടെ ഇരുന്നാട്ടെ, ഞാൻ വിളമ്പിത്തരാം. വിളമ്പുന്ന കാര്യത്തിൽ ഞാനാ എക്സ്പെർട്ട്. നല്ല കാര്യം. നീ ഇവിടെ ഇരിക്കേ. അങ്ങനെ ചേട്ടൻ മരിച്ചു. മനസ്സിന്റെ സമനില തെറ്റിയ ചേട്ടത്തിയമ്മ സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞു. അവർ ജയിലിലായി. എന്റെ എല്ലാമായിരുന്ന എന്റെ ചേട്ടന്റെ മരണത്തിന് കാരണക്കാരിയായ ആ സ്ത്രീയെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പായി. അച്ഛനക്കൊന്ന് ജയിലിൽ കിടക്കുന്ന ഒരു കൊലപാതകിയാണ് തങ്ങളുടെ അമ്മയെന്നറിയാതിരിക്കാൻ കുട്ടികളോട് അവരുടെ അമ്മ മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ ജയനും രതിയും ഗുളിക കഴിച്ച് മരിക്കാറായ കമലയെ കാണുന്നു. രണ്ടു മക്കളെയും രതിയുടെ കയ്യിൽ ഏൽപ്പിച്ച് മരണത്തിലേക്ക് നീങ്ങുന്നതോടെ കഥ അവസാനിക്കുന്നു. ഇത് നിങ്ങളുടെ അമ്മയാണ്. മാമക്കളെ, മക്കളെ, അമ്മയെ നിന്ന് വിളിക്കൂ, വിളിക്കൂ, അമ്മയെ നിന്ന് വിളിക്കൂ മക്കളെ. അമ്മേ, അമ്മേ, എന്റെ മക്കളെ, അനിയ, എന്റെ മക്കൾ, എന്റെ സഹോദര ബന്ധത്തിന്റെ ആഴങ്ങൾ തേടുന്ന ഈ സിനിമ ഒരു ഉത്തമ കുടുംബ ചിത്രമാണ്. ഒ എൻ വി സലീൽ ചൗധരി ടീമിന്റെ ഗാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഈ സിനിമ ഒരു വൻ വിജയമായിരുന്നു.